Hi friends, welcome to our channel Sheeja's blog. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മലബാർ സ്പെഷ്യൽ സ്പൈസി ചിക്കൻ ബിരിയാണിയാണ്. എങ്കിൽ നമുക്ക് പോകാം. വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കൻ, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, കുരുമുളക് പൊടി, കുരുമുളക്, ഏലയ്ക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ്, ജാതിപത്രി, ഇനി മല്ലിയില, പുതിനയില, രണ്ട് പച്ചമുളക്, നാരങ്ങ. ഇത്ര ഐറ്റംസാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത്. ഇനി സ്പൈസസ് എല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് റൈസ് കുക്ക് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുണ്ട്, മസാലയ്ക്കും വേണം. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടാക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഇത് ചൂടാക്കുന്നത്. ചൂടാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തണുക്കട്ട തണുത്തിട്ട് വേണം പൊടിക്കാൻ. ഇനി ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് അല്പം എണ്ണയൊഴിച്ചു അതിലേക്ക് നമുക്ക് ആവശ്യമായ സവാള വറുത്ത് കോരാം. സവാള ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആകട്ടെ. തീ കുറച്ച് വെച്ചേക്കണം. ആ കട്ടിയായിട്ടുള്ളതൊക്കെ ഒന്ന് കുത്തി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതങ്ങ് മാറ്റുന്നതാകും നല്ലത്. ഇത് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1.5 ഗ്ലാസ് റൈസാണ് എടുക്കുന്നത്. അതിന് 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്, ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബേ ലീവ്സ്, കറുകപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, 2-3 കുരുമുളക് ഇതെല്ലാം ഇട്ട് ആ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ആ മസാലകൾ പൊടിച്ച് ആ ജാറിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില, 2 പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പൊടിച്ച ഗരം മസാലയാണത്. അതിൽ നിന്ന് ലേശം കൂടി ഇട്ട് പേസ്റ്റാക്കി എടുക്കാം. അത് നമുക്ക് ചിക്കനിൽ പുരട്ടി അല്പം നാരങ്ങ നീരും കൂടെ ചേർത്ത് പുരട്ടി ഫ്രിഡ്ജിൽ ഒരു 1.5 മണിക്കൂർ വയ്ക്കാം. സവാള എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്, അത് നമുക്ക് കോരി മാറ്റാം. ഇനി ഈ ഓയിലിലേക്ക് തന്നെ നമുക്ക് റൈസ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ എന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ അല്ല, അതിലെ ജലാംശം എല്ലാം വറ്റുന്നിടം വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. 1.5 മണിക്കൂർ കുതിർത്ത റൈസ് കോരി വെച്ചിരുന്നതാണ്, വെള്ളത്തിൽ നിന്നും വാരി മാറ്റി വെച്ചിരുന്നതാണ്. ആ വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട്, എങ്കിലും ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഈ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നിളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കുക.
നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കാം. ചെറിയ തീയിലത് ഇരിക്കട്ടെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇനി നന്നായി തിളച്ചതിന് ശേഷം ഇളക്കിയിട്ട് അടച്ചു വെച്ച് സിമ്മിലിട്ട് വയ്ക്കുക. ഇനി അടുത്തത് പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, സവാള വഴറ്റാൻ, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള വഴറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അത് ഇളക്കിയതിന് ശേഷം അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അത് നടച്ച് വെച്ച് 2 മിനിറ്റ് നടച്ച് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അല്പം പുതിനയിലയും മല്ലിയിലയും ഇട്ട് വീണ്ടും ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. ചെറിയ തീയിട്ട് കൊടുക്കാവുള്ളൂ, അപ്പോൾ വേഗം തന്നെ അടച്ച് വയ്ക്കുന്നതുകൊണ്ട് വേഗം തന്നെ അങ്ങ് വാടിക്കിട്ടും. അതിനി അവിടെ ഇരിക്കട്ടെ, നമുക്ക് റൈസ് ഒന്ന് നോക്കണം. പുതിനയില മല്ലിയിലയൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യണം, അപ്പോൾ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റാണ്, ദഹനത്തിനുമൊക്കെ ഏറ്റവും ബെസ്റ്റാണ് പുതിനയില മല്ലിയില. മല്ലിയില നമ്മൾ കഴിച്ചാൽ ശരീരവേദനയൊക്കെ മാറും. ആ റൈസ് കുക്കായിട്ടുണ്ട്, റൈസിലെ വെള്ളം മുഴുവനും വറ്റിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് ലേശം മല്ലിയിലയും പുതിനയിലയും ഇട്ട് റോസ് വാട്ടറും കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തൊരു പാൻ വെച്ചു, പാൻ ചൂടായപ്പോൾ എണ്ണയൊഴിച്ച് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം. അപ്പോഴേക്കും സവാള ഒരുവിധം വാടിയിട്ടുണ്ട്, ചിക്കൻ നമുക്ക് കുക്ക് ചെയ്യാം. ഒരു നടുത്ത് വയ്ക്കുക, കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കണ്ട ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന്. എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇത് പകുതിയിൽ കൂടുതൽ, അതായത് ഒരു 1/4 ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോഴെടുത്ത് നമ്മൾ മസാലയിലേക്കിട്ട് മസാല എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് ആ മസാലയിലിട്ട് വേവിച്ചെടുക്കണം ചിക്കൻ. ബാക്കി 1/4 ഭാഗം മസാലയിൽ കിടന്ന് വെന്ത് കിട്ടും. ഇനി സവാള വഴഞ്ഞതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. നമ്മളെല്ലാ മസാലയും 1 സ്പൂൺ വീതം, മുളക് പൊടിയും മല്ലിപ്പൊടിയും 1 സ്പൂൺ വീതം, ഗരം മസാലയൊക്കെ 1/2 സ്പൂൺ വീതമാണ് ഇട്ടിട്ടുള്ളത്. ചിക്കന് പുരട്ടാനുള്ള പേസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ 1/2 സ്പൂൺ വീതം നമ്മൾ അതിൽ നിന്ന് എടുത്തിരുന്നു, ബാക്കിയെല്ലാം സവാളയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരട്ടെ. ചിക്കൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല ചിക്കന് തിരിച്ചിട്ട് കൊടുത്ത് ഇനി ചൂടായ നെയ്യിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ടും റോസ്റ്റ് ചെയ്തു. നമ്മൾ ഫ്രൈ ആയ ചിക്കൻ മസാലയിലിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത് ഭംഗിയായിട്ടാണ് ആ മസാല ഇരിക്കുന്നത്. നമുക്ക് നല്ല സ്പൈസി ആയിട്ടിരിക്കുന്നുണ്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അവനെല്ലാം വെന്ത് നല്ല സ്റ്റൈലായിട്ടിരിക്കുന്നു. ഇനി അവനെ അങ്ങോട്ട് നമ്മൾ
കശുവണ്ടിയും മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ബാക്കി നെയ്യാണ് ആ പാത്രത്തിനടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മസാലയൊക്കെ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും ഇട്ട് ഇട്ടതിന് ശേഷം റൈസ് വിതറിയിട്ട് കൊടുക്കാം. കണ്ടില്ലേ ഓരോ ഓരോ റൈസായിട്ട് കിടക്കുന്നത്? നോക്ക് എന്ത് വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് റൈസ് കുക്ക് ചെയ്താൽ ഇങ്ങനെ നന്നായി കിട്ടും. അതെല്ലാം ജസ്റ്റ് ഇട്ടതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും മുകളിലും ലേശമിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് നമുക്ക് ദം ചെയ്യണം. ഇതടച്ച് വെച്ചതിന് ശേഷം ഞാൻ സലാലയിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചപ്പാത്തി വരുത്താൻ ഒരു മാർബിൾ പീസ് കിട്ടിയിട്ടുണ്ട്. അതൊരു 10 കിലോയോളം വെയിറ്റുള്ളതാണ്. അവനെ നമുക്ക് ഈ ബിരിയാണി ചെമ്പിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. 22 വർഷത്തോളം പഴക്കമുള്ളതാണത്. ദം ചെയ്തതിന് ശേഷം നമ്മളെടുത്തു നോക്കൂ എന്ത് ഭംഗിയായിട്ടുണ്ട്. മലബാർ സ്പെഷ്യൽ സ്പൈസി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കുക്ക് ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ഇനി ഒരു